തോടന്നൂർ ഉപജില്ലയിലെ അധ്യാപക നിയമന അംഗീകാരം നടപടികൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബോധപൂർവം വൈകിപ്പിക്കുന്നതിനെതിരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തോടന്നൂർ സബ്ജില്ലാ കമ്മിറ്റി പ്രത്യക്ഷ സമരത്തിലേക്ക് കെഎസ്ടിഎ തോടന്നൂർ സബ്ജില്ലാ കമ്മിറ്റി മെയ് 24 ന് ഓഫീസ് പരിസരത്ത് ധർണാ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യക്തമായ സർക്കാർ ഉത്തരവുള്ള വിഷയങ്ങളിൽ പോലും ബാലിശമായ കാരണങ്ങൾ പറഞ്ഞ് അധ്യാപക ദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ആനന്ദകുമാർ സി കെ എന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മെയ് 31 ന് വിരമിക്കുന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് പല ഫയലുകളും വൈകിപ്പിക്കുന്നത് വ്യക്തത തേടി വരുന്ന അധ്യാപകരോട് പരിശ്രമമായി ഇടപെടുന്ന അനുഭവങ്ങളും ഓഫീസിൽ നിന്ന് ഉണ്ടായതായി പരാതികൾ നിലവിലുണ്ട് കൃത്യമായ സർക്കാർ ഉത്തരവുണ്ടായിട്ടും കക്കുന്ന് എംഎൽപി സ്കൂളിലെ 3 അധ്യാപകരുടെ നിയമനങ്ങൾ എഇഒ വൈകിപ്പിക്കുകയാണ് ഇത്തരത്തിൽ സമാനമായ അനുഭവങ്ങൾ മറ്റു പല വിദ്യാലയങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ തെറ്റായ നടപടികൾക്കെതിരെ കെഎസ്ടിഎ തോടന്നൂർ സബ് ജില്ലാ കമ്മിറ്റി മെയ് 24 ന് ഓഫീസ് പരിസരത്ത് ധർണാ സമരം സംഘടിപ്പിക്കുമെന്ന് കെഎസ്ടിഎ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ചില തെറ്റായ നടപടികളുടെ ഭാഗമായി ഒട്ടേറെ അധ്യാപകർ വലിയ പ്രയാസം അനുഭവിക്കുകയാണ് നിയമന അംഗീകാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദുരിതക്കയത്തിലായതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിലൊരു സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും മുന്നോട്ട് വന്ന ചില വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് കക്കുന്നത്ത് എം എൽ പി ഞങ്ങളുടെ സബ് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്കൂളാണ് മതിയായ കുട്ടികളുടെ എണ്ണവിൽ മതിയായ കുട്ടികളില്ലാത്ത വിദ്യാലയങ്ങൾക്ക് സർക്കാരിൻ്റെ ഉത്തരപ്രകാരം പിന്നീട് കുട്ടികൾ വരികയാണെങ്കിൽ നിയമന അംഗീകാരം നൽകാം ഇത്ര മതിയാർക്ക് നിയമന അംഗീകാരം നൽകാം എന്നുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട് കഴിഞ്ഞ മെയ് 2-ാം തീയതിയാണ് ഈ ഉത്തരവ് വന്നിട്ടുള്ളത് പക്ഷേ ആ ഉത്തരവിൻ്റെ ഭാഗമായി ആനുകൂല്യം ലഭിക്കേണ്ട 3 അധ്യാപകർ കക്കുന്നത്ത് എം എൽ പി അധ്യാപകരാണ് അവർക്ക് ഇതുവരെ അതിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോടന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വളരെ നിസ്സംഗ മനോഭാവത്തിൽ അത്തരമൊരു ഫയൽ എടുക്കാത്ത രീതിയിലാണിപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് അദ്ദേഹമായി ചർച്ച ചെയ്യുകയും സൂചിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും മെയ് 31-ന് അദ്ദേഹം വിരമിക്കുകയാണ് എന്നൊരു വിചിത്രമായ കാരണം പറഞ്ഞു ഒരുപക്ഷെ സർവീസ് ചട്ടങ്ങളില്ലാത്തൊരു കാരണം പറഞ്ഞ് ഇത്തരം അനുകൂല ഉത്തരവുകളെ നീട്ടിവെക്കുന്ന ഒരു സമീപനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്